കരുവന്നൂരിനെ വിറപ്പിച്ചല്ലെങ്കിൽ കരുവന്നൂരിൽ വലിയൊരു പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയുടെ സഹകാരി സംരക്ഷണ പദയാത്ര ആരംഭിച്ചിരിക്കുന്നത്. സഹകരണ മേഖലയിലെ കൊള്ളയ്ക്കും കള്ളപ്പണ തട്ടിപ്പിനുമെതിരെയാണ് സുരേഷ് ഗോപി നയിച്ചുകൊണ്ടുപോകുന്ന ബി ജെ പിയുടെ സഹകാരി സംരക്ഷണ പദയാത്ര ഇന്ന് ആരംഭിച്ചത്. കരുവന്നൂരിലെ പദയാത്ര ഒരു കനൽത്തരി മാത്രമാണെന്നും സമരം കണ്ണൂരിലേക്കും കണ്ടലയിലേക്കും മലപ്പുറത്തേക്കും മാവേലിക്കരയിലേക്കും ഒക്കെ തന്നെ വ്യാപിപ്പിക്കുമെന്നാണ് സുരേഷ് ഗോപി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ യുദ്ധത്തിലോ പോർമുഖത്തിലോ ഒന്നുമല്ലെന്നും ഞങ്ങൾ നിഷ്ഠൂരത നേരിട്ട പാവ നിക്ഷേപകർക്ക് വേണ്ടിയിട്ടാണ് ഈ പദയാത്ര നയിക്കുന്നത് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയ്ക്കായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്കിന് മുന്നിൽ നിന്നും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പദയാത്ര ഉദ്ഘാടനം ചെയ്തത്. തൊട്ടു പിന്നാലെ ഇതിൻ്റെ എല്ലാവിധ മേൽനോട്ടവുമായി സുരേഷ് ഗോപി മുന്നിൽ നിന്നും നയിച്ചത്. ഒട്ടും ആവേശഭരിതനായിട്ടല്ല ഞാനിവിടെ നിൽക്കുന്നതെന്നും മാനുഷിക പരിഗണന മാത്രമാണ് തന്നെ ഇവിടെ എത്തിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാവങ്ങളുടെ ചോരപ്പണം തിരികെ കൊടുക്കും വരെ സഹകരണ ബാങ്കുകൾ നിലനിൽക്കണം, ഭൂട്ടാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നും ഒരു ശുദ്ധീകരണമാണ് ഇതിനിടയിൽ നടത്തേണ്ടതെന്നുമാണ് സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടിയത്. പാവങ്ങളുടെ ഒപ്പം നിന്നുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് ഇതിലൂടെ ലക്ഷ്യം കാണുന്നത്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനടക്കമുള്ളവർ ഈ പദയാത്രയിൽ പങ്കെടുത്തിരുന്നു. പദയാത്ര കരുവന്നൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നുള്ളത് പ്രത്യേകം ഓർത്തു നിൽക്കേണ്ടതാണെന്നും ഇത് മറ്റ് മേഖലകളിലേക്ക് തന്നെ പടരുന്ന ഒരു തീനാളമാണെന്നും സുരേഷ് ഗോപി ഓർമ്മിപ്പിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന് ഇരകളായ സഹകാരികളും ആത്മഹത്യ ചെയ്ത സഹകാരികളുടെ കുടുംബാംഗങ്ങളും പദയാത്രയ്ക്ക് ഐക്യദാർഢ്യമർപ്പിച്ചൊപ്പം ഉണ്ടായിരുന്നു. തട്ടിപ്പിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തവരുടെയും പണം കിട്ടാതെ മരിച്ചവരുടെയും ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പദയാത്ര ആരംഭിച്ചത്. മാധ്യമങ്ങൾക്കെതിരെ ഈ സാഹചര്യത്തിൽ കരുവന്നൂരിലെ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ആരോപണം കഴിഞ്ഞ ദിവസം നടത്തിയതും ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കാവുന്ന ഒരു വിഷയം തന്നെയാണ്. കാരണം പദയാത്ര തന്നെ വലിയ തോതിൽ സി പി എമ്മിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്, സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. മറുഭാഗത്ത് ഇതിനെല്ലാവിധ വിവരങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് മാധ്യമങ്ങളും വലിയ തോതിൽ സി പി എമ്മിനെ ആക്രമിക്കുന്നു എന്നാണ് സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്, കേരളത്തിലെ മാധ്യമ ശൃംഖലയുടെ ലക്ഷ്യം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വലിയ വിമർശനമായി തന്നെയാണ് ഇതിനെ ഉന്നയിക്കുന്നത്. കരുവന്നൂർ വിഷയമല്ല, മറിച്ച് രാഷ്ട്രീയമായി തന്നെയാണ് ഇതിനെ അദ്ദേഹം വിലയിരുത്തുന്നത്. ലോക്സഭാ ഇലക്ഷൻ ലക്ഷ്യം വെച്ചുള്ള ഒരു നീക്കത്തിലാണ് മാധ്യമങ്ങളെന്നും അതുവരെയുള്ള തലക്കെട്ടുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി വിമർശിച്ചിരിക്കുകയാണ്. സഹകരണ മേഖലയെ തകർക്കാൻ ഇ ഡി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണെന്നും ഗോവിന്ദൻ പറഞ്ഞു. എന്തടിസ്ഥാനത്തിലാണ് അരവിന്ദാക്ഷനെ അറസ്റ്റ് ചെയ്യുകയെന്നും അദ്ദേഹം തന്നെ ചോദിച്ചു. കോടിയേരിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിലെ അനുസ്മരണത്തിനിടയിലായിരുന്നു എം വി ഗോവിന്ദൻ മാധ്യമങ്ങൾക്കെതിരെ ഇത്രയും രൂക്ഷമായൊരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇതിനുള്ള മറുപടിയായി തന്നെയാണ് ഇന്നത്തെ സുരേഷ് ഗോപിയുടെ പദയാത്രയെയും നാം നോക്കിക്കാണേണ്ടത് എന്ന് വേണം പറയാൻ. കാരണം അദ്ദേഹം ജനങ്ങൾക്കൊപ്പം തന്നെ നിലകൊള്ളുന്നു, അല്ലെങ്കിൽ മനുഷ്യത്വ പ്രതീക്ഷിച്ച് മാത്രമാണ് ഇങ്ങനെ ഒരു സമരം അവിടെ ആഹ്വാനം അല്ലെങ്കിൽ അത് സംഘടിപ്പിക്കാനായി തയ്യാറെടുത്തതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. മാധ്യമങ്ങളും അതുപോലെ തന്നെ ജനപക്ഷത്ത് തന്നെയാണ് ഒരിക്കലും രാഷ്ട്രീയക്കാർക്ക് പുറകെ ചലിക്കുന്ന ഒരു പാവയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ജനാധിപത്യം എന്നുള്ള ചോദ്യമാണ് പാർട്ടി സെക്രട്ടറിയോടും തിരികെ ചോദിക്കേണ്ടത്. ഇപ്പോൾ കരുവന്നൂർ ബാങ്കിലേക്ക് സഹകരണ ബാങ്കുകളിൽ നിന്നും നിക്ഷേപം ഉറപ്പാക്കാനുള്ള ഒരു തത്രപ്പാടിൽ തന്നെയാണ് സി പി എം ഉള്ളത്. എം വി ഗോവിന്ദനും വലിയ സമ്മർദ്ദത്തിൽ തന്നെയാണ്. കാരണം നബാർഡ് കഴിഞ്ഞ ദിവസം മുടക്കിയതോടെ ആർ ബി ഐയുടെ ചട്ടക്കൂട് എത്രത്തോളം ബലപ്പെട്ടതാണെന്നുള്ളത് വെളിവാക്കിയതോടുകൂടി ഇനി കേരള ബാങ്കിൽ നിന്നും എങ്ങനെ നിക്ഷേപം സ്വീകരിക്കാൻ സാധിക്കും, അവിടെ നിന്നുമുള്ള പണമെടുത്ത് എങ്ങനെ ഇത് പരിഹരിക്കാൻ കഴിയുമെന്ന ഒരു ആശങ്ക തന്നെയാണ് നിലവിലുള്ളത്. 300 കോടി രൂപയ്ക്ക് മുകളിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് സംശയിക്കുന്നത്. 500 കോടി രൂപ കൊണ്ടുവന്ന് ഇപ്പോൾ തൽക്കാലം ഇതൊക്കെ തന്നെ പരിഹരിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ് സി പി എമ്മും സർക്കാരും കടന്നിരിക്കുന്നത്.